നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് പന്തളം കുളനടയിലുള്ള ബിജോയുടെ വീട്ടിലാണ്. ബിജോയുടെ വീട്ടില് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നല്ല കുറച്ച് പോരുകോഴികളുണ്ട്. അതായത് വെത്തുകാല ഇനത്തിൽപ്പെട്ട പോരുകോഴികൾ, തമിഴ്നാട്ടിലൊക്കെ ഫൈറ്റിന് ഉപയോഗിക്കുന്ന കിടിലൻ കോഴികൾ. അപ്പം വെത്തുകാൽ കോഴികളെ വളർത്തി ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് ഈ ബിജോ എന്ന് പറയുന്നത്. അപ്പം ബിജോയുടെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ബിജോ എന്നാണ്. പത്തനംതിട്ട ജില്ല പന്തളത്താണ് എൻ്റെ വീട്. പന്തളം കുളനടയിലാണ്. ഞാനിവിടെ അസീലിൻ്റെ വെത്തുകാല് എന്ന് പറയുന്ന ഇനത്തിനെയാണ് ഇപ്പോൾ കൂടുതൽ വളർത്തുന്നത്. കുറേയേറെ പെറ്റ്സ് ഉണ്ട്, എന്നാൽ പോലും ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അസീലിൻ്റെ വെത്തുകാലിലാണ്. ബിജോ, എന്താണ് ഈ വെത്തുകാല്? എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അസീലിന്റെ വെത്തുകാല് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറെ രീതി അസീലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് വെത്തുകാലെന്ന് ഉപയോഗിക്കുന്നത് അതിന്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതിന്റെ കാലിന്റെ മുള്ളു വെച്ച് മാത്രമാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ തന്നെ വിദേശനം കോഴികളെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ക്രോസ് ബ്രീഡ് ചെയ്യുന്ന ഫസ്റ്റ് ജനറേഷനിൽ ആദ്യം വരുന്ന സാധനമാണ് അസീലിന്റെ വെത്തുകാലെന്ന് പറയുന്നത്. അതിന് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും രണ്ടരടിപ്പൊക്കത്തിൽ മേളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവില്ല. നല്ല ആയുസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അസീലിൻ്റെ അസീലിൻ്റെ വെത്തുകാലാണ്. കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് കെയർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിജോ, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലരും കൃഷിയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ്, ഹോബിസ്റ്റുകളെക്കാളും കൂടുതൽ. ഇതൊരു ഹോബി എന്നതിനൊക്കെ അപ്പുറം ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും? 100% കണ്ടെത്താൻ സാധിക്കും. ഇതെന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് തന്നെ തെളിഞ്ഞൊരു സംഭവമാണ്. കാരണം ഒരു കോഴിയുടെ കീഴിൽ നിന്ന് എനിക്കൊരു 8 കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു തള്ളക്കോഴി നമ്മൾ 2500 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അതിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞിന്റെ വില നിശ്ചയിക്കുന്നത്. ആദ്യകാലത്തൊക്കെ എനിക്ക് ഇതിന്റെ കുഞ്ഞുങ്ങളെ വിറ്റുപോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ എനിക്കൊരു 6 വർഷമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സെയിലാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കോഴികളെ കൊടുക്കുന്നിടത്ത് നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ തിരിച്ച് കളക്ട് ചെയ്തിട്ട് ഞാൻ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് എന്റെ കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല രീതി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ 100% കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു 10 പടക്കോടി ഒരു പൂങ്കോടി ഉള്ള ഒരു വീടാണെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഉറപ്പ്. ഇതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഇതിന്റെ കെയറിങ് അല്ല, അതായത് ഇതിന്റെ പരിപാലനം എങ്ങനെയാണെന്നോട് പറയുമോ? ഞാനിതിനെ പൂർണ്ണമായിട്ട് അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിയാണ് ഞാൻ നോക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ ആണെങ്കിൽ മുട്ട എന്ന് പറയുന്നത് 3 മാസത്തെ നമുക്കൊരു 10-15 മുട്ട ഇതിന് കിട്ടത്തുള്ളൂ. നമ്മൾ മുട്ട വിറ്റ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. നേരെ തിരിച്ച് ഇതിനെ ഫുൾ അഴിച്ചു വിടും. ഇത് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അഴിച്ചു വിട്ട് കഴിയുമ്പോൾ തള്ളക്കോഴിയുടെ ചുമതലയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് തള്ളയും കുഞ്ഞുങ്ങളും ഇങ്ങനെ അഴിഞ്ഞു നടക്കുന്നത്. അങ്ങനെ അഴിഞ്ഞ് നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളെ കിളിറാൻ വന്നാലോ പുള്ള് വന്നാലോ ഈ പട്ടി വന്നാലോ പട്ടി കൂട്ടമായിട്ട് വന്നാലല്ല ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കീരി വന്നാലോ ഇതിൽ നിന്നല്ല നമ്മുടെ ഇതിൻ്റെ പോരുകോഴിയുടെ കുഞ്ഞുങ്ങളെ അത് തന്നെ നല്ല വൃത്തിക്ക് കെയർ ചെയ്ത് സംരക്ഷിച്ചു കൊണ്ടുവരും 100%. പിന്നെ ഇതിൻ്റെ തീറ്റി എന്ന് പറയുന്നതും വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ബാക്കി വരുന്ന ആഹാരം ചോറും കറികളും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രാവിലെ കൊടുക്കും. വൈകുന്നേരം വല്ല അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ തണുപ്പ് കൂടുന്ന സമയത്തും അതുപോലെ മുട്ടയിടുന്ന കുറവാണെങ്കിൽ മാത്രം നെല്ലും പനക്കൽക്കണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ കുറേ രീതിയിൽ നമ്മൾ ഇതിനെ വളർത്തുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ട് ബാക്കിയുള്ള കോഴികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചിലവെന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. പക്ഷേ ഇത് ആദ്യം ഇതിനെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. പിന്നീട് ഇതിന് വലിയ ചിലവുകളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിജോ, നമ്മുടെ സാധാരണ മുട്ടക്കോഴികളെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും നമ്മളതിന് പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ കോഴികൾക്ക് അങ്ങനെ വല്ലതും കൊടുക്കേണ്ടി വരുമോ? കാരണം പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഈ ഇവർക്ക് ബദാം കൊടുക്കണം, അങ്ങനെ വിലയേറിയ ധാന്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അതൊക്കെ സത്യമാണ്? അല്ല, ഇതല്ലാതെയും കൊടുത്ത് വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തെളിവാണ്. എൻ്റെ ഇവിടെ തന്നെ ഞാൻ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. നമ്മളിവിടെ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കൊടുക്കണ്ട. പിന്നെ ലെയർ മാഷ് അങ്ങനെയുള്ള സാധനം ഒരു കോഴിക്ക് കൊടുക്കാറേ ഇല്ല. ഈ ജനിച്ചിട്ട് 5 ദിവസം വരെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 ദിവസം വരെ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുന്നത്. സ്റ്റാർട്ടർ കൊടുക്കാത്ത ചില ആൾക്കാർ പൊടിയരി വരെ കൊടുത്ത് വളർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള വലിയ ചിലവായിട്ടൊന്നും എൻ്റെ അറിവ് തോന്നുന്നില്ല. ബദാം കൊടുക്കാതെയും കോഴിയും വളർത്താം, ഇത് കൊടുത്തും വളർത്താം. കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് അതിൻ്റെ എന്ത് ബോഡിയിൽ ഇച്ചിരി കൂടി ഇത് കാണും. ഈ ഉണക്കമുന്തിരിങ്ങ വെള്ളത്തിയിട്ട് കൊടുക്കും. കാരണം ഈ മോഷൻ കറക്റ്റായിട്ട് ഈ നെല്ല് കൊടുക്കുന്ന കോഴികൾക്ക് മാത്രം, അത് മോഷൻ കറക്റ്റായിട്ട് വരാനൊക്കെ വേണ്ടി മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത്. സപ്ലിമെന്റ്സ് എന്തെങ്കിലും കൊടുക്കും? സപ്ലിമെന്റ്സ് ആയിട്ടൊന്നും ഞാനൊന്നും അങ്ങനെ പ്രത്യേകം അഴിച്ചു വിട്ട് വളർത്തുന്നതിന് സപ്ലിമെന്റ്സ് പോച്ചയും തിന്ന് ഇവിടുത്തെ പുഴുവും അതിനെല്ലാം പിടിച്ച് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു കോഴിയെ മേടിക്കുന്ന ആദ്യത്തെ ഒരു വില മാത്രമേ ഉള്ളൂ, പിന്നീട് വലിയ ചിലവൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ബിജോ,
ഇതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ഒന്ന് പറയണം. അതായത് ഇപ്പൊ ബിജോ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യുന്നു, ആ സന്തോഷത്തിൽ ബിജോ എനിക്ക് ഒരു പൂവൻ കോഴിയും രണ്ട് പെടക്കോഴികളെയും തന്നു, അതിന്റെ കുഞ്ഞുങ്ങളായി. ഇതിനെ ഞാൻ എങ്ങനെ വിൽക്കാൻ സാധിക്കും? 100% വിൽക്കാൻ കഴിയും. കാരണം നമ്മുടെ ഇവിടെ, ഞാൻ എന്റെ ഇവിടെ ആദ്യമൊക്കെ കോഴി വിറ്റു പോകുന്ന യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പേ ഈ തള്ളൻ കുഞ്ഞുങ്ങൾ എന്റെ റോഡരികിൽ തന്നെ എന്റെ വീട്, അപ്പൊ ഈ തള്ളൻ കുഞ്ഞുങ്ങളും ഇറങ്ങി നടക്കുന്ന കണ്ട് ഇതിനെ കണ്ട് ചോദിച്ച് വന്ന് മേടിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. ഈ അട ഇരിക്കുന്ന പ്രത്യേകതകള് തന്നെ ഈ പുള്ളിനെ ഇതിനെയൊക്കെ കയറി അടിച്ചു ഓടിക്കുന്നു, ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ആൾക്കാർ കൂടുതലും വന്ന് മേടിക്കുന്നത്. പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു. ഇപ്പൊ ഈ സാധനം പ്യുവർ ആണെങ്കിൽ, ഇപ്പൊ പാലക്കാടൻ കോഴിയുടെ ഒരു, പാലക്കാടൻ എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഇല്ലാന്ന് തന്നെ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ആൾക്കാരോട്. അങ്ങനത്തെ ഒരു ടൈപ്പ് കോഴിയുടെ വരവോടുകൂടി വെത്തുകാലിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് തമ്മിലുള്ളതെന്ന് പലർക്കും അറിയത്തില്ല. അതിന്റെ പ്യുവർ ബ്രീഡിനെ എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ 100% നമുക്ക് അതിനെ സെയിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് വരും. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ടാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വിജയിപ്പിച്ചാൽ 100% ഞാൻ വിറ്റിയായിരുന്നായിരിക്കും. അപ്പൊ വിൽക്കാൻ പ്രയാസം വരുന്നു? വിൽക്കാൻ പ്രയാസമല്ല, വിൽക്കാൻ പ്രയാസമുള്ളവർക്ക് 100% എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കോഴികളെ വിൽക്കാൻ പ്രയാസമുള്ള ആർക്കും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിറ്റുകൊടുക്കാൻ പറ്റും. ബിജോ, ഞാനിതുവരെ പോരു കോഴി വളർത്തിയിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ പോരു കോഴി മനുഷ്യരെ ആക്രമിക്കുന്നു, ഇതുള്ളതാണോ? അത് ഈ ആളെത്തല്ലി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കോഴികൾ മനുഷ്യരെ ആക്രമിക്കും. അത് നമുക്ക് മാറ്റാനും പറ്റും. കാരണം ഈ കൂട്ടി തന്നെ ഇട്ട് ഒരു പൂവനെ ഒറ്റയ്ക്ക് ഇടുന്നിടത്താണ് ഇതിന് ആക്രമണ സ്വഭാവകാരിയാവുന്നത്. നേരെ തിരിച്ച് ഇവരെ അഴിച്ചു വിട്ടിട്ട് നമ്മൾ കുറേയേറെ പെടകളുമായിട്ട് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പൂവന്മാർ പോലും ആൾക്കാരെ ഉപദ്രവിക്കാത്ത രീതിയിലേക്ക് മാറും. അത് 100%. അങ്ങനെ മാക്സിമം നമ്മൾ ആദ്യമൊക്കെ തുടക്കക്കാരെടുക്കുമ്പോൾ ഇങ്ങനെ ആളെ തല്ലിയായിട്ടുള്ള കോഴിയൊന്നും എടുക്കാതെ സാധാരണ വീട്ടിൽ എല്ലാവരുമായിട്ട് മിങ്കിളായി, ഞാനിപ്പോൾ കൈ കോഴിക്ക് തീറ്റ കൊടുത്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും, അങ്ങനെ കൈ തീറ്റിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന കോഴികളെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്തതിനെ നമ്മൾ എടുത്തിട്ട് വളർത്തുന്നതിനെ എടുത്തുകൊണ്ട് വരരുത്. കൂട്ടി തന്നെ ഇട്ട് വളർത്തി ആ ഒരു ഇതിൻ്റെ അകത്ത് മാത്രമായി നിൽക്കുന്ന കോഴികളെ എടുത്തുകൊണ്ട് ആളെ തല്ലികളായിട്ടുള്ള കോഴികളെ എടുക്കരുത്. മാക്സിമം അങ്ങനത്തെ കോഴികളെ അവോയ്ഡ് ചെയ്തിട്ട് തുടക്കക്കാര്, ഇപ്പോൾ വളർത്തി പരിചയമുള്ളവരെ സംബന്ധിച്ചൊന്നും ഒരു വിഷയമല്ല. കാരണം പോരു കോഴിയിൽ നിന്ന് 100 രൂപ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഇത്. കാരണം നമ്മുടെ ഇവിടെ കോഴിയെ മേടിച്ചുകൊണ്ട് പോകുന്നവരോട് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഇതൊരു ബിസിനസ്, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഹോബിയായിട്ട് തുടങ്ങി. എനിക്ക് തുടക്കത്തിൽ കുറേയേറെ പറ്റീര് പറ്റിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് വർഷങ്ങളെടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ഏതാ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും പല പല ആൾക്കാരെടുത്ത് പോയി നമ്മൾ ദിവസങ്ങളോളം മെനക്കെട്ട് മെനക്കെട്ട് പോയി വന്നാണ് നമ്മൾ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ടത്. ബിജോ, എനിക്ക് തോന്നുന്നു ഈ സാധനം, അതായത് പോരു കോഴി, നമ്മുടെ നാട്ടിലെ കൊത്തു മത്സരങ്ങളിലൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല, ഇല്ലീഗലാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്തിനാണ് ഇതിനെ മേടിച്ച് വീട്ടിൽ വളർത്തുന്നത്? ഇതിപ്പോ ഫാൻസി ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നാടൻ കോഴിയെ മേടിച്ച് വളർത്തിയിട്ട് കീരിയും പുള്ളൊക്കെ പിടിച്ചോണ്ട് പോകുന്ന പലരും ഇപ്പം പോരുകോഴിയുടെ വിത്തുകാലിനെ ചോദിച്ചു വരുന്നുണ്ട്. അസുഖങ്ങൾ വളരെ കുറവാണ്. ഫാൻസി ബ്രീഡുകളെ ഏത് ബ്രീഡും നമ്മൾ തനി നാടനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും വളരെ അസുഖങ്ങൾ കുറവാണ്. ഇവിടെ തന്നെ കണ്ടല്ലോ, എല്ലാം ഇങ്ങനെ അഴിച്ചു വരിക. മഴ പെയ്താലും വെയിലും ഉണ്ടാലും ഒന്നും കോഴിക്കൊരു വിഷയമില്ല. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോയി നോക്കിയാലും കർണാടകയിൽ പോയാലും ആന്ധ്രയിൽ പോയാലും പഞ്ചാബിൽ പോയാലും എല്ലാം അവിടെ ടോർണമെന്റുകളുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ടോർണമെന്റ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ അല്ല, അലോഡല്ല, ബ്ലൂ ക്രോസ് പോലുള്ള സംഘടനകൾ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ ഏറ്റവും നല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി ഇനത്തിലേക്ക്. കാരണം കോഴി കൊത്തിക്കഴിഞ്ഞാൽ കോഴി ഡാമേജ് ആയിരിക്കും, ചിലപ്പോൾ ആ കോഴിയെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. നേരെ തിരിച്ച് നമുക്കാണെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കുകയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കോഴിയെ നമ്മൾ സെലക്ട് ചെയ്ത് അതിന്റെ ബ്ലഡ് ലൈനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ബ്ലഡ് ലൈൻ എല്ലാവരും എടുത്ത് വളർത്തുക. വളർത്തുന്ന സമയത്ത് കോഴിയെ കൊത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, കൊത്താതെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനമുണ്ട്. കാരണം 10 കുഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ 5000 രൂപ വരെ കിട്ടുന്ന കോഴികളുണ്ട്. ബിജോ നേരത്തെ പറഞ്ഞു ഈ പോരു കോഴി 3 മാസം കൂടുമ്പോൾ 15 മുട്ടയൊക്കെ എടുത്തുള്ളൂ. അപ്പൊ ഇതിനെ മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റുമോ? ഇതിന്റെ മുട്ടയ്ക്ക് ഭയങ്കര ഔഷധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റുമോ? മുട്ടയ്ക്ക് വേണ്ടിയൊന്നും നമുക്ക് ഇതിനെ വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ മുതലാവുന്ന കാര്യമല്ല. കാരണം 3 മാസം അട ഇരിക്കുന്ന ഒരു കോഴിയാണെങ്കിൽ 3 മാസം എടുക്കും 15 മുട്ട കിട്ടുക. ഒരു ബാച്ച് കുഞ്ഞുങ്ങളെ പിന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി ആ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ പിരിച്ചു മാറ്റി, പിരിച്ചു മാറ്റിയില്ലെങ്കിൽ അത് 4-5 മാസം വരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കും. പിന്നെ ഔഷധ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഒരുപാട് ആൾക്കാർ എൻ്റെ ഇവിടെ വന്ന് മുട്ട മേടിക്കാറുണ്ട്. മുട്ട ഞാൻ യാതൊരു കാരണവശാലും വിലയ്ക്ക് കൊടുക്കുന്നില്ല. ഞാൻ മെഡിസിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ആ മുട്ട അട വെച്ച് കഴിഞ്ഞാൽ വിരിയത്തില്ല എന്നുണ്ട്. കാരണം ഞാനത് പൂവന്മാരെ ഇടാതെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഞാൻ പടകളെ വളർത്തുന്നുണ്ട്. ആര് വന്ന് ചോദിച്ചാലും ഞാൻ മെഡിസിന് വേണ്ടി മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മുട്ട എനിക്ക് തന്നിടുമല്ലോ. 100% തന്നിടും. ബിജോ, ഈ വെത്തുകാലിനെ മറ്റു പോരു കോഴികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തൊക്കെയാണ്? വെത്തുകാലിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പലരും അറിയാത്തൊരു ഡൗട്ടുണ്ട്. കാരണം ഈ 2.5 അടിപ്പൊക്കെയുള്ള കോഴി എന്നൊക്കെ ചിലവർ നമുക്ക് യൂട്യൂബിലും സ്കൂളിലൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. കോഴിയുടെ ശരിക്കും അളവെടുക്കുക എന്ന് പറയുന്നത് വേണ്ടി ഈ കാണുന്ന പോർഷനിലാണ്. ഈ ചിറകിൻ്റെ
ഈ കാണുന്ന പോർഷനിൽ വരെയാണ് ഇതിന്റെ ഹൈറ്റ് അളക്കുന്നത്. ഓരോ ഏരിയയിലും ഓരോ രീതിയിലാണ് അതിന്റെ ഹൈറ്റ് എടുക്കുന്നത്. ഇത് ഏകദേശം 15 ഇഞ്ചുള്ള ചീറ്റ കളറിലുള്ള കോഴിയാണ്. ചീറ്റ എന്നാണ് ഈ കളറിന് പറയുന്നത്. നമ്മൾ പുള്ളിക്കോഴി എന്നൊക്കെ പറയത്തില്ലേ, അതേ കളറിനാണ് ചീറ്റ. പിന്നെ ഇതിന്റെ വെള്ളച്ചുണ്ടാണ്, ഇതിന്റെ പൂ മുട്ടപ്പൂവാണ്, ഈ കോഴിയുടെ പൂ മുട്ടപ്പൂവാണ്. ഇതിന്റെ കണ്ണ് ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കണം. ഒരിക്കലും വെത്തുകാലിന്റെ കണ്ണ് വെളിയിലോട്ട് ബൾജ് ചെയ്തിരിക്കരുത്. നേരെ തിരിച്ച് നമ്മുടെ ഫാൻസി നമ്മുടെ കയ്യിലുണ്ട്, ഫാൻസിയുടെ നേരെ തിരിച്ച് കണ്ണ് വെളിയിലോട്ട് ബൾജ് ചെയ്തിരിക്കണം. ഇതിന് ചുണ്ട് നല്ല ഷാർപ്പുമായിരിക്കും, നല്ല ലെങ്തും കാണും. ഇതിന്റെ കാലിന്റെ ബാക്കില് മുള്ളു വെച്ചിട്ടാണ് ഈ കോഴികൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കാലിന്റെ ബാക്കിലെ ഈ മുള്ളാണ് ഫൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ മുള്ളു വെച്ചിട്ടാണ് ഈ വെത്തുകാലെന്ന് പറയുന്ന സാധനം ഫൈറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാരെല്ലാം ഇതുണ്ട്, ഈ മുള്ളുള്ളതെല്ലാം വെത്തുകാല്. വെത്തുകാലെന്ന് വെച്ചാൽ ഈ മുള്ളൻ ഇനത്തിന് തന്നെ പറയുന്നതാണ്. മുള്ളുള്ളതെല്ലാം വെത്തുകാലും മുള്ളില്ലാത്തതെല്ലാം കത്തിക്കാലും എന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അറുമുള്ളൻ ഗുംസ എന്ന് പറയുന്ന ഒരുപാടനം കോഴികളുണ്ട് അസീലിലെ വെത്തുകാലിനകത്ത്. അതുപോലെ തന്നെ ഇതിന്റെ കാല്, ഇതിപ്പോ വെള്ളക്കാലാണ്, ഇതല്ലാതെ പൊരികാലെന്ന് പറയുന്ന ഇതുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഷോയിൽ പോയി വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാറിയാം, അവിടുത്തെ ആൾക്കാരൊക്കെ ഈ കാലയിലെ ചെതുമ്പൽ വരെ എണ്ണി നോക്കിയിട്ടാണ് കോഴികളെ നല്ലതാണോ അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എടുത്തെടുത്ത് കാണുന്നത്. ഈ ചെതുമ്പൽ വരെ എണ്ണി നോക്കും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഇവര്. പിന്നെ നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയേണ്ടത്, നമ്മുടെ വീടിന്റെ ഒരു ചെറിയ കോമ്പൗണ്ട് ആണെങ്കിൽ പോലും ആ കോമ്പൗണ്ട് ഇട്ട് നമുക്ക് 100% കോഴിയുടെ വെത്തുകാലിനെ നമുക്ക് വളർത്താൻ പറ്റും. അത് നിങ്ങൾ ദൂരോട്ടൊന്ന് ഇറങ്ങി അതിന്റെ ഒരു കോമ്പൗണ്ട് അതിർത്തി ഉണ്ട്, ആ അതിർത്തി വിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ പോകാറില്ല. ഒരുപാട് ദൂരെയൊന്നും വെത്തുകാലെന്ന് പറയുന്ന ബ്രീഡ് പോയതായിട്ട് എനിക്ക് അറിവില്ല. പിന്നെ ഇതിന്റെ പൂ തന്നെ കുറെ ഇതുണ്ട്, ഇത് മുട്ടപ്പൂണ്ട്, ഇതിന് അണിപ്പൂണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന ഇപ്പൊ അഴിച്ചുകൂട്ടി ഞാൻ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന പട്ടട എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതുപോലെ ഇതിന്റെ കണ്ണിന്റെ പ്രത്യേകതയുണ്ട്, ഇതിന് ഇവിടെ ഇങ്ങനെ താടിയുണ്ട്, ഗൽവ കൂവത്താടി കെട്ടുതാടി എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഈ ചുണ്ട് തന്നെ ഉണ്ട്, വേറെ മഞ്ഞച്ചുണ്ടുണ്ട്, ഇത് തന്നെ ഉണ്ട്. പിന്നെ കാല് പച്ചക്കാലുണ്ട്. ഈ മുള്ളു തന്നെ ഉണ്ട്, കോരിമുള്ളെന്ന് പറയും, മേളിലോട്ട് വളഞ്ഞിരിക്കുന്ന മുള്ളുണ്ട്, നേരെയുണ്ട്, കീഴ്മുള്ളുണ്ട്, പിന്നെ അത് കരിമുള്ളുണ്ട്. പല പല രീതി, ഒരുപാട് രീതി ഇതിന്റെ അത് തന്നെ ഒരുപാട് നമുക്ക് പറയാനൊക്കെ തന്നെ ആണെങ്കിൽ ദിവസങ്ങളോടും എടുക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോൾ നമ്മൾ ഇതിനിപ്പോ ചീറ്റയ്ക്ക് ചീറ്റ തന്നെ ഇടുമ്പോഴാണ് ഒന്നുകൂടെ ചീറ്റ ഈ കളറൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണമെങ്കിൽ ചീറ്റയ്ക്ക് ചീറ്റ തന്നെ ഇറക്കിയിടണം. ചീറ്റ ലൈനേജ് എന്നൊക്കെ പറയും, എന്റെ ബ്ലഡ് ലൈനൊക്കെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് കോഴി എടുക്കണമെന്ന് മാക്സിമം നമ്മൾ പ്രിഫർ ചെയ്തെടുക്കുന്നത്. ബിജോ, നമ്മൾ പല പോരു കോഴി പൂവന്മാരെ കാണുമ്പോഴും തൂവലില്ലാതെ കാണുന്നത്, ഇത് കൊത്തിക്കളയുന്നതാണോ അതോ എന്തെങ്കിലും? കൊത്തിക്കളയുന്നതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലി പൊഴിയുക എന്ന് പറയും. കാരണം അത് കാണിക്കാൻ പറ്റുന്നതിന്റെ ഇവിടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ തൂവലില്ലാതെ ഏറ്റവും അവസാനം പുതിയ തൂവല് കിളിച്ചു വരും. ഇതിന് ട്യൂബ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് പുതിയ തൂവലുകൾ ഇങ്ങനെ കിളിച്ച് കിളിച്ച് വരുന്നതിനാണ് അല്ലി എന്ന് പറയും, അല്ലെങ്കിൽ കുരുപ്പെന്നൊക്കെ പറയും. നമ്മൾ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് പൊഴിഞ്ഞിട്ട് പുതിയ തൂവല് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആരോഗ്യമുള്ള കോഴിക്ക് പൊഴിഞ്ഞിട്ട് കിളിച്ചു വരണമെന്നാണ്. അതിന്റെ ചില കോഴിക്ക് ഒറ്റ പൊഴിച്ചിലെന്ന് പറയും, ചിലതിനാണെങ്കിൽ ഇടപ്പൊഴിച്ചിലെന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വരത്തുള്ളൂ. ചിലതിന് ഒറ്റ തവണ പൊഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയിട്ട് വേറെ തൂവല് കിളിച്ചു വരികയാണ് ചിലതിന്റെ പതിവ്. അങ്ങനെ പലതും പല രീതിയിലാണ് കോഴികളുടെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കോഴിയുടെ തൂവല് കിളിച്ചു വരേണ്ടതാണ്, പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും 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 കിളിച്ചു വരേണ്ടതാണ്. ഇതും നമ്മുടെ മഞ്ഞച്ചുണ്ടാണ്, മഞ്ഞക്കാലാണ്. ഇതിന്റെ കാല് കണ്ടു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയാണ്, ഇതിന്റെ കാലിനൊക്കെ ഒന്നുകൂടെ മസിൽ ബോഡിയാണ്, മറ്റവനേക്കാളും ഒന്നുകൂടെ ബോഡി കൂടുതലുള്ള ഇവനാണ്. ഇവരെയൊക്കെ ബോഡിയാണെങ്കിൽ ഒരു റെഡിഷ് കളറ് വരും ഇവരുടെ ബോഡി. പിന്നെ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മെഡിസിൻസ് ഒരുപാടുണ്ട്, തൂവല് കളിക്കാനും ഷൈനിങ്ങിന് വേണ്ടിയൊക്കെ. അതൊന്നും വെത്തുകാലിന് സത്യം പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും അങ്ങനെ കൊടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ ഈ ഞാനിപ്പോൾ വളർത്തുന്ന കത്തിക്കാലിനെ ഈ പാരന്റീക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 100% മെഡിസിൻ കൊടുത്ത് അതിന്റെ തൂവലൊക്കെ നല്ല ഷൈനിങ്ങിൽ എപ്പോഴും നിർത്തിയാൽ മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല വലുപ്പത്തിൽ തൂവലാക്കി കൊടുത്താൽ മാത്രമേ അതിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ. നേരെ തിരിച്ച് വെത്തുകാലിന് അങ്ങനെയുള്ള ഒരു സംഭവമില്ല, കാരണം അതിന്റെ ബ്ലഡ് ലൈൻ ആണ് സത്യം പറഞ്ഞാൽ, അതിന്റെ ലീനേജ് എന്ന് നമ്മൾ പറഞ്ഞത് പട്ടിയുടെ ലീനേജ് പറയത്തില്ല, അതുപോലെ തന്നെ പൂരുകളുടെ ബ്ലഡ് ലൈൻ ആണ് വില. വിജയ്, കത്തിക്കാല് വെത്തുകാല് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കത്തിക്കാലെന്ന് പറയുന്ന സാധനം കാലിന്റെ ബാക്കില് ഉള്ള ഈ വിരളെ കത്തി കാലെ വെച്ച് കെട്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ വിരളെ കത്തി വെച്ചിട്ടാണ് കെട്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നേരെ തിരിച്ച് വെത്തുകാലെന്നുള്ളതിന്റെ ഫൈറ്റിങ് ഈ കാലിന്റെ ഈ മുള്ളുണ്ടല്ലോ, ഈ മുള്ളു വെച്ചിട്ടാണ് വെത്തുകാലെന്ന് പറയുന്ന ബ്രീഡ് ഫൈറ്റ് ചെയ്യുന്നത്.
കത്തിക്കാലം എന്ന് പറയുന്ന ഫൈറ്റ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓടിപ്പോ. വിത്തുകാലം എന്ന് പറയുന്ന മണിക്കൂറുകളോളം ഫൈറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിത്തുകാലിന്റെ ചിറകിന് ഇത്ര ലെങ്ത് വരത്തുള്ളൂ മാക്സിമം. കത്തിക്കാലിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത് വരും, അത് നല്ല ഹൈറ്റിൽ നല്ല ഉയരത്തിൽ തന്നെ കയറി പറക്കും. വെത്തുകാലെന്ന് പറയുന്ന സാധനത്തിന്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ നെഞ്ചൊക്കെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇത് സ്വന്തമായിട്ട് തന്നെ അടയിരുന്ന് രണ്ട് ബ്രീഡും കുഞ്ഞുങ്ങളെ ഇറക്കുന്നതാണ് രണ്ടും, വെത്തുകാലും കത്തിക്കാലും എന്ന് പറയുന്നത്. പിന്നെ വെത്തുകാലെന്ന് പറയുന്ന സാധനത്തിന് വാല് ഇങ്ങനെ ആയിരിക്കും കൂടുതൽ വരുന്നത്, കുത്തുവാലായിരിക്കും. നല്ല ഇതിലാണ് അതിന്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറപ്പാണ് എല്ലാ കോഴിയുടെയും ബോഡി. ഈ കുത്തുവാൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് നിൽക്കുന്ന വാലാണ്. അതെ, ഇത് കുത്തി ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഉറച്ചു വരുന്നത്, മറ്റേ വിശറിവാലെന്ന് പറയും, ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാരറ്റിനെ കണ്ടില്ലേ, പാരറ്റിന്റെ കുഞ്ഞിനെ കണ്ടില്ലേ, വിശറിവാലാണ് അതിന്റെ. അതെന്ന് വെച്ചാൽ പറന്നു കഴിയുമ്പോൾ ലാൻഡ് ചെയ്യാനെ കൊണ്ട് അതിന് ഉപകാരപ്പെടും. വിത്തുകാലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹൈറ്റ് അധിക ഹൈറ്റ് പറക്കാറില്ല, 2 അടി ഹൈറ്റ് മാത്രമേ പറന്നു പോയിട്ട് ഫൈറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിന്റെ കണ്ണിന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര തീക്ഷ്ണതയാണ് കോഴിയുടെ ഇത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രായവുമുണ്ട്, കോഴികൾ തമ്മിലുള്ള ഏജും എല്ലാം നോക്കും. വിത്തുകാലിന് ഒന്നുകൂടെ ആയുസ് കൂടുതലാണ്. മെഡിസിന് വേണ്ടി വരെ മുട്ട യൂസ് ചെയ്യുന്നത് വെത്തുകാലിൻ്റെതാണ്. കത്തിക്കാലിനെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കത്തിക്കാല് എൻഷ്യൻ ബ്രീഡുകളിൽ പെട്ടത് തന്നെയാണ്. നമുക്കിവിടെ സെയില് ശരിക്കും പറഞ്ഞാൽ കത്തിക്കാലിൻ്റെ അധികം നടക്കുന്നില്ല. കത്തിക്കാലിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് പാരറ്റ് ബീക്ക്. പാരറ്റ് ബീക്കിന് നല്ല സെയിലുണ്ട്, പക്ഷേ പ്യുവർ കത്തിക്കാലിന് നമ്മളിവിടെ സെയില് വളരെ കുറവാണ് വരുന്നത്. ബിജോ, നമുക്ക് ഈ കോഴികളുടെ പ്രായം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏകദേശം എന്നൊക്കെ ഇപ്പൊ കോഴിയെ വളർത്തി പരിചയമുള്ള ഒരാൾക്ക് എളുപ്പമാണ്. ഇത് പട്ടാപ്രായം കഴിഞ്ഞ് മുള്ളു പൊട്ടിത്തുടങ്ങിയാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾ പ്രായം അറിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില കോഴിയുടെ മുള്ളു ഭയങ്കര സ്പീഡിൽ വെളിയിലോട്ട് തള്ളി വരും, ചിലതിൻ്റെ ആണെങ്കിൽ പതുക്കെ പതുക്കെ വരത്തുള്ളൂ. പിന്നെ കോഴിയുടെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല, ഗുംസ എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ അറിയാത്തവരാണെങ്കിൽ ഒരു ഊഹം വെച്ചിട്ടൊക്കെ നമുക്ക് പ്രായം പറയാൻ പറ്റത്തുള്ളൂ. ഇത് 7 മാസം ആകുമ്പോഴേ കോഴി കോഴി കൂവി തുടങ്ങത്തുള്ളൂ. വേറെ പൂവന്മാരുണ്ടെങ്കിൽ 7, 7.5, 8 മാസം ഒക്കെ എടുത്തിട്ട് കോഴികൾ പൂവി തുടങ്ങത്തുള്ളൂ. പക്ഷെ ഇതിന്റെ കാലിന്റെ മുള്ളിന്റെ ഇത് വെച്ചിട്ടാണ് ഏകദേശം ഏതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് മുള്ളുണ്ട്, ലൈറ്റ് മുള്ളുണ്ട്, 2 വർഷമായാലും ഇതുപോലെ തന്നെ മുള്ളി ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന കോഴികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും വേണം എടുക്കാൻ. ആരെങ്കിലും അറിയാവുന്ന ഒരാളുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് കോഴി എടുക്കുന്നതാണ്, വെത്തുകാലിനെ എടുക്കുന്നതാണ് ബെറ്റർ. ബിജോ, നമ്മൾ പല സ്ഥലത്തും കാണുന്നതാണ് പോരു കോഴിയുടെ കാലിൽ കാണുന്ന നിറമുള്ള കയറ്, ഇതിനെന്തെങ്കിലും പ്രത്യേകതകളാണ്? ഇത് പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കോഴിക്കധികം കാലിന് വേദന എടുക്കത്തില്ല, ഇത് പെട്ടെന്ന് ഊരിപ്പോത്തില്ല, ഇതിന് ലോക്കൊക്കെ ഉണ്ട്, ഈ ലോക്കിട്ട് കഴിഞ്ഞാൽ ഊരിപ്പോത്തില്ല. പിന്നെ എത്ര ദിവസം വേണമെങ്കിലും കെട്ടിയിടാം, കാരണം ഈ കാല് നമ്മുടെ പിരിയെന്ന് പറയത്തില്ല ആടിന്, അതുപോലെ തന്നെ ഇത് പലയിടത്തും പല രീതിയിലാണ്. ഇതിന് നമുക്ക് സെയിലുണ്ട്, നല്ലതായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ കോഴിയുടെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ സെയിലുണ്ട്. കുരുങ്ങിപ്പോത്തില്ല ഈ സാധനം ഉണ്ടെങ്കിൽ, ഇത് തന്നെ പല മെറ്റീരിയലും ഉണ്ട്, തീരെ വിലക്കുറവിലുള്ളതുകൊണ്ട് 40 രൂപയ്ക്കും കിട്ടും, മേളിലോട്ട് നല്ല വിലയ്ക്കും ഉള്ള സാധനങ്ങളുണ്ട്. കോഴിയുടെ കൂട്ട് തന്നെ ഇതിന്റെ ഇതുണ്ട്. കോഴിയുടെ കാല് കിട്ടുന്ന കയറ് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ കയറെടുക്കുക, കാലയിലോട്ട് ഇടുക, കാലയിലിട്ടതിന് ശേഷം നമ്മുടെ ഇവിടെ വെച്ച് ഈ കാലിനെ മുള്ളിന്റെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതിനിടയ്ക്ക് ലോക്ക് പോലെ ഒരു സാധനമുണ്ട്, ഇത് നേരെ എടുത്ത് നമ്മുടെ നീക്കിയിടുക. നീക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു ലോക്കായിട്ട് അവിടെ കിടന്നോളൂ. ഇത് തന്നെ നമുക്ക് പല അളവിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കയറ് പലതും പല രീതിയിലാണ്, പല ക്വാളിറ്റിയിലാണ്, പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിപണനവും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് നമ്മൾ എത്തിച്ചു കിടക്കും. കോഴികളെ ആണെങ്കിൽ നമ്മൾ ആവശ്യക്കാരെ നമ്മൾ ദൂരത്തു നിന്നൊക്കെയാണ്, ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് നിന്ന്, കോഴിക്കോട് നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ 100% നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ പാരറ്റ് ബീക്ക് എന്ന് പറയുന്നതാണ്. ഇത് ഈ ടൈപ്പ്, ഇത് ഞാൻ ആദ്യമായിട്ട് വളർത്താനെ കൊണ്ട് എടുത്തിട്ടാണ് പാരറ്റ് ബീക്കിന്റെ. ഒരു 3 എണ്ണത്തിന് ഞാൻ വളർത്താൻ കിട്ടും. ഈ ടൈപ്പിനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്രയും വലിപ്പമാകുമ്പോഴാണ് നോർമലി ഞാൻ പാരറ്റ് ബീക്ക് അസീലിനെ ഞാൻ വെളിയിൽ കൊടുക്കുന്നത്. ഇത്രയും വാലിന് അതിന്റെ ലെങ്ത് കാണുന്നു. അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് വില, 1000 രൂപ തൊട്ട് ഈ ടൈപ്പ്. അത് വൈറ്റിനെ കിട്ടില്ല, വേറെ ഏതെങ്കിലും കളറായിരിക്കും. വൈറ്റ് ഇത്രയും നല്ല ബീക്കും ഇത്രയും ക്വാളിറ്റി ഉള്ളതൊക്കെ ആണെങ്കിൽ മിനിമം 2500 രൂപയ്ക്ക് മുകളിലോട്ടായിരിക്കും. ഒരു 3 രൂപ, 4 രൂപ, 5 രൂപ അത്രയും റേറ്റൊക്കെ വരും. സിംഗിൾ പീസിന് കോഴിയുടെ എപ്പോഴും വില പറയുന്നത് സിംഗിൾ പീസായിട്ടാണ്. ഇതിന് ഏകദേശം അത്രയും വില വരും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ഇത് നമ്മൾ പിന്നെ ബ്രീഡർമാരുടെ പേരും അനുസരിച്ചാണ് ഈ പാരറ്റ് ബീക്കിൻ്റെ വില നിശ്ചയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ കണ്ണ് വെളിയിലോട്ട് ബൾജ് ചെയ്തിരിക്കണം. ഇത് കൊച്ചു കോഴിക്കുഞ്ഞ്, ഇതാണ്ട് 60 ദിവസം കഴിഞ്ഞ കോഴിക്കുഞ്ഞാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇത് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം
നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കുഞ്ഞായതുകൊണ്ടാണ് ഞാനിതിനെ മാറ്റി വളർത്താനിട്ടേക്കാണ്. ഞങ്ങൾക്ക് ഒരുപാട് നാളുകൊണ്ട് പാരറ്റിനെ വളർത്തണോ വളർത്തണ്ടായോ എന്നുള്ള ചിന്തയിൽ ഞാനെടുത്തിട്ട് വളർത്തിയാണ്. ഇതേത് ഐറ്റമാണോ? ഇത് പോരുകോഴിക്കകത്ത് വെത്തുകാലില്ലാത്ത തന്നെ പട്ടട എന്ന് പറയുന്ന സാധനമാണ്. ഇത് ശരിക്കും നമ്മുടെ നാടൻ കോഴിയുടെ കൂട്ടിപ്പോലുള്ള പോരുകോഴിയാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് ഇത് ഒരു അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു കേട്ട് വന്നത്. ഇവൻ ചെറിയ കോഴിയാണ്, ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. വെളിയിൽ നിന്ന് വെച്ചാൽ എവിടെ നിന്ന്? ഇത് ബോംബെ നിന്നാണ് ഈ കോഴി വന്നത്. ബോംബെ നിന്നോ? അതെ അതെ അതെ. ബോംബെ നിന്നൊക്കെ ഈ കോഴികളെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊത്തിരി സാമ്പത്തിക ചെലവൊക്കെ വരുമല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിന് ബിജോടെ കൈക്കാശാണോ അതോ ആരെങ്കിലും സഹായം ഉണ്ടോ? കാശ് ഫുൾ എന്റെ തന്നെയാണ്. നമുക്കിതിന് ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാ, പണത്തിനേക്കാൾ ഉപരി ഇതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇപ്പൊ പറയുവാണെങ്കിൽ തന്നെ ജിതേഷി എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ആ കാർട്ടൂണിസ്റ്റിന് ഉപരി അദ്ദേഹത്തിന് ഒരുപാട് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അതിനെല്ലാം ഉപരി അദ്ദേഹം വലിയൊരു മൃഗസ്നേഹിയാണ്. അദ്ദേഹം പുള്ളിയുമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. പുതിയ കോഴിയെ എടുക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. യൂട്യൂബിലെ വീഡിയോസ് കണ്ടുപിടിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ബിജു അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇത്ര ഇത്ര കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇത്ര പൂവനെ കൊടുക്കുമ്പോൾ ഇത്ര പേടെ കൊടുക്കണം. അങ്ങനെ അത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് ഞാൻ ബാക്കിയുള്ള ആര് പറയുന്നതും ഞാൻ കേൾക്കാറുണ്ട്. അവർ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും കേട്ടിട്ടാണ് ഞാൻ കോഴിയെ മാക്സിമം ഞാൻ ബ്രീഡ് ചെയ്യുന്നത്. ജിതേഷേട്ടനെ പോലുള്ള ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ജിതേഷേട്ടൻ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടാണ്. സഹോദരൻ, അതെ അതെ അതെ. ഞാനും സോജിയും തമ്മിലുള്ള പരിചയം പോലെ തന്നെ ഒരുപാട് നാളത്തെ പരിചയമാണ് നമ്മളെല്ലാവരും. നമ്മുടെ നാട്ടില് പോരുകോഴികളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നിരുന്നാൽ പോലും പോരുകോഴികൾക്ക് കേരളത്തിൽ നല്ലൊരു വിപണി ഉണ്ടെന്നാണ് ബിജോ പറയുന്നത്. അപ്പോൾ ബിജോയുടെ പോരുകോഴി വളർത്തൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പോരുകോഴികളെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.